ഹലോ ഫ്രണ്ട്സ്, ടുഗദർ വീക്കാൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ സയൻസിന്റെ പാർട്ട് 8 ആണ് നോക്കുന്നത്. 7 പാർട്ടുകളിലായി നമ്മൾ 700 ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്ന് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. മനുഷ്യനിൽ സ്പൈനൽ കോഡിന്റെ നീളം 45 സെന്റിമീറ്റർ. മനുഷ്യന് ആകെ എത്ര പേശികളുണ്ട്? 639. മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ, ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ. യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് 1961 ഏപ്രിൽ 12. DNA പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഘടന കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും. മനുഷ്യനിൽ സ്പൈനൽ കോഡിന്റെ നീളം 45 സെന്റിമീറ്റർ. മനുഷ്യന് ആകെ എത്ര പേശികളുണ്ട്? 639. മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ, ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ. യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് 1961 ഏപ്രിൽ 12. DNA പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഘടന കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും. ഡിസെന്റ് ഓഫ് മാൻ രചിച്ചത് ചാൾസ് ഡാർവിൻ. തക്കാളി ലോകത്ത് ആദ്യമായി കൃഷി ചെയ്തത് പ്രദേശം തെക്കേ അമേരിക്ക. തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ. തലയിലെ അനക്കാൻ കഴിയുന്ന ഏക അസ്ഥി താടിയെല്ല്. തലകീഴായി മരത്തിൽ നിന്നിറങ്ങാൻ കഴിയുന്ന ഏക സസ്തനി അണ്ണാൻ. ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം ഏതൊക്കെ മൂലകങ്ങളുടെ ലവണങ്ങളാണ്? കാൽസ്യം, മഗ്നീഷ്യം. ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി. മനുഷ്യന് എത്ര വാരിയലുകൾ ഉണ്ട്? 24. 12 ജോഡി. ഡിസെന്റ് ഓഫ് മാൻ രചിച്ചത് ചാൾസ് ഡാർവിൻ. തക്കാളി ലോകത്ത് ആദ്യമായി കൃഷി ചെയ്തത് പ്രദേശം തെക്കേ അമേരിക്ക. തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ. തലയിലെ അനക്കാൻ കഴിയുന്ന ഏക അസ്ഥി താടിയെല്ല്. തലകീഴായി മരത്തിൽ നിന്നിറങ്ങാൻ കഴിയുന്ന ഏക സസ്തനി അണ്ണാൻ. ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം ഏതൊക്കെ മൂലകങ്ങളുടെ ലവണങ്ങളാണ്? കാൽസ്യം, മഗ്നീഷ്യം. ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി. മനുഷ്യന് എത്ര വാരിയലുകൾ ഉണ്ട്? 24. 12 ജോഡി. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. മനുഷ്യ പുംബീജങ്ങളിലെ ക്രോമസോം നമ്പർ 23. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട്. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ശ്രു. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. മനുഷ്യ പുംബീജങ്ങളിലെ ക്രോമസോം നമ്പർ 23. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12. ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട്. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ശ്രു. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്ക. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കൽ. കറുപ്പ് ലഭിക്കുന്ന സസ്യം പോപ്പി. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. കഴുത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫ്. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. ഇരുമ്പ് തുരുമ്പാവുന്നത് എന്ത് മാറ്റത്തിന് ഉദാഹരണമാണ്? രാസമാറ്റം. തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടക പക്ഷി. തലയോട്ടിയിലെ ആകാസ്ഥികൾ 22. കറുപ്പ് ലഭിക്കുന്ന സസ്യം പോപ്പി. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്.
കഴുത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫ് കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ കഴുത്ത് പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഇരുമ്പ് തുരുമ്പാവുന്നത് എന്തു മാറ്റത്തിന് ഉദാഹരണമാണ് രാസമാറ്റം തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടക പക്ഷി തലയോട്ടിയിലെ ആകാസ്ഥികൾ ഇരുപത്തിരണ്ട് താരന്റെ ശാസ്ത്രീയ നാമം പിറ്റിരായാസിസ് കാപ്പിറ്റിസ് തിമിരം ബാധിക്കുന്ന അവയവം കണ്ണ് തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളി ബ്ലബ്ബർ പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ 28 മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം നായ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം മനുഷ്യ രക്തത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഘടകം ഹീമോഗ്ലോബിൻ താരന്റെ ശാസ്ത്രീയ നാമം പിറ്റിരായാസിസ് കാപ്പിറ്റിസ് തിമിരം ബാധിക്കുന്ന അവയവം കണ്ണ് തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് പാളി ബ്ലബ്ബർ പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ 28 മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം നായ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം മനുഷ്യ രക്തത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഘടകം ഹീമോഗ്ലോബിൻ മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജ സംയോജനം നടക്കുന്നത് ഫലോപ്യൻ ട്യൂബ് ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ചതാര് ജേക്കബ് ഷിക് എന്തളക്കാനാണ് ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് ഉയരം ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയം ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ തേനീച്ച വളർത്തലിന്റെ ശാസ്ത്രനാമം എപ്പിക്കൾച്ചർ തേനീച്ച സമൂഹത്തിലെ തൊഴിലാളികൾ ആര് പെൺ തേനീച്ച തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജ സംയോജനം നടക്കുന്നത് ഫലോപ്യൻ ട്യൂബ് ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ചതാര് ജേക്കബ് ഷിക് എന്തളക്കാനാണ് ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് ഉയരം ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയം ഡോക്ടർമാർ എടുക്കുന്ന പ്രതിജ്ഞ ഹിപ്പോക്രാറ്റസ് പ്രതിജ്ഞ തേനീച്ച വളർത്തലിന്റെ ശാസ്ത്രനാമം എപ്പിക്കൾച്ചർ തേനീച്ച സമൂഹത്തിലെ തൊഴിലാളികൾ ആര് പെൺ തേനീച്ച തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി പൊന്മാൻ തേനീച്ചയ്ക്ക് എത്ര ചിറകുകളുണ്ട് 4 തേനയിലെ ആസിഡ് ടാനിക് ആസിഡ് തേളിന്റെ വിഷമുള്ള അവയവം വാൽ 1 ടൺ എത്ര കിലോഗ്രാം 1000 ആദ്യത്തെ കൃത്രിമ നാര് റയോൺ ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റൂണിയം ഏറ്റവും അപൂർവമായ ലോഹം റേഡിയം കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു ബീവർ കാൽപാദത്തിൽ മുട്ട വെച്ച് അടനിൽക്കുന്ന പക്ഷി പെൻഗ്വിൻ കായകൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ കായം ഏതിനത്തിൽപ്പെടുന്ന വസ്തുവാണ് റെസിൻ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ജീവകം എ തേനീച്ചയ്ക്ക് എത്ര ചിറകുകളുണ്ട് 4 തേനയിലെ ആസിഡ് ടാനിക് ആസിഡ് തേളിന്റെ വിഷമുള്ള അവയവം വാൽ 1 ടൺ എത്ര കിലോഗ്രാം 1000 ആദ്യത്തെ കൃത്രിമ നാര് റയോൺ ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റൂണിയം ഏറ്റവും അപൂർവമായ ലോഹം റേഡിയം കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു ബീവർ കാൽപാദത്തിൽ മുട്ട വെച്ച് അടനിൽക്കുന്ന പക്ഷി പെൻഗ്വിൻ കായകൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ കായം ഏതിനത്തിൽപ്പെടുന്ന വസ്തുവാണ് റെസിൻ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ജീവകം എ കാരറ്റ് ആദ്യമായി കൃഷി ചെയ്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവായ മൂലകം സീസിയം മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ചാൾസ് ഡാർവിൻ മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന 2 ഭാഗങ്ങൾ മുടി നഖം മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ജോഡി നാഡികളുണ്ട് 43
മനുഷ്യരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഓട്ടോമൊബൈൽസുകളുടെ പിതാവ് കാൾ ബെൻസ്. വിമാനം കണ്ടുപിടിച്ചതാര്? റൈറ്റ് ബ്രദേഴ്സ്. കാരറ്റ് ആദ്യമായി കൃഷി ചെയ്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവായ മൂലകം സീസിയം. മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ചാൾസ് ഡാർവിൻ. മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന രണ്ട് ഭാഗങ്ങൾ മുടി, നഖം. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ജോഡി നാഡികളുണ്ട്? 43. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഓട്ടോമൊബൈൽസുകളുടെ പിതാവ് കാൾ ബെൻസ്. വിമാനം കണ്ടുപിടിച്ചതാര്? റൈറ്റ് ബ്രദേഴ്സ്. ചെറിയ അളവിലുള്ള വൈദ്യുത പ്രവാഹം പോലും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോസ്കോപ്പ്. തിലോത്തുമ ഏത് വിളയുടെ ഇനമാണ്? എള്ള്. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ. തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സിബം. തൊക്കിന്റെ പുറത്തെ പാളി എപ്പിഡെർമിസ്. പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ഗ്രാണേന്ദ്രിയം. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാരൻഹൈറ്റ് ആണ്? 98.4. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർസെനിക്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. ചെറിയ അളവിലുള്ള വൈദ്യുത പ്രവാഹം പോലും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോസ്കോപ്പ്. തിലോത്തുമ ഏത് വിളയുടെ ഇനമാണ്? എള്ള്. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ. തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സിബം. തൊക്കിന്റെ പുറത്തെ പാളി എപ്പിഡെർമിസ്. പക്ഷികളിൽ ഏറ്റവും കുറച്ച് വികാസം പ്രാപിച്ച ഇന്ദ്രിയം ഗ്രാണേന്ദ്രിയം. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാരൻഹൈറ്റ് ആണ്? 98.4. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർസെനിക്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോടോപ്പുകൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. JCB എന്ന പേരിൽ അറിയപ്പെടുന്ന യന്ത്രത്തിന്റെ മറ്റൊരു പേര് പൊക്ലെയിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചതാര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാര്? മൈക്കിൾ ഫാരഡേ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഐസോടോപ്പുകൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. JCB എന്ന പേരിൽ അറിയപ്പെടുന്ന യന്ത്രത്തിന്റെ മറ്റൊരു പേര് പൊക്ലെയിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചതാര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാര്? മൈക്കിൾ ഫാരഡേ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. സ്റ്റിപ്നൈറ്റ് ഏതിന്റെ അയിരാണ്? ആന്റിമണി. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലമുണ്ടാകും? 45. മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിൻ? 65. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. സ്റ്റിപ്നൈറ്റ് ഏതിന്റെ അയിരാണ്? ആന്റിമണി. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലമുണ്ടാകും? 45. മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിൻ?
65 മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു